ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഈ ആഴ്ച ഒ ടി ടി റിലീസ് പൂരം തന്നെയാണല്ലോ നമുക്ക് കണ്ടത്. 8 സിനിമകളാണ് പ്രധാനമായിട്ടും ഈ ആഴ്ച ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടത്. അതിൽ ആദ്യത്തെ സിനിമ പ്രഭാസിന്റെ രാധേശ്യാം എന്ന സിനിമയാണ്. മാർച്ചിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ബിഗ് ബഡ്ജറ്റ് ഇന്ത്യൻ സിനിമയായിരുന്നു പ്രഭാസിന്റെ രാധേശ്യാം. ചിത്രം മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലെ പാൻ ഇൻ ദ ലെവൽ റിലീസായിട്ട് ആമസോൺ പ്രൈമിലൂടെ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. രണ്ടാമത്തെ സിനിമ മലയാളം സിനിമയായ അർജുന അശോകൻ നായകനെത്തിയ മെമ്പർ രമേശൻ എന്ന സിനിമയാണ്. ചിത്രം C5 ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ നിലവിൽ ലഭ്യമാണ്. മൂന്നാമത്തെ സിനിമ നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ തിരുമാല എന്ന സിനിമയാണ്. ബിബിൻ ജോർജ് നായകനെത്തിയ സിനിമ ഇപ്പോൾ മനോരമ മാക്സ് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്. നാലാമത്തെ സിനിമ ആമസോൺ പ്രൈമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ട സിനിമയാണ് ജിബൂട്ടി എന്ന സിനിമ. അമിത് ചക്കാലക്കൽ നായകനെത്തിയ ഈ സിനിമയും തിയേറ്ററുകളിലെ പരാജയമായിരുന്നു. അടുത്തൊരു സിനിമ അഞ്ചാമത്തെ സിനിമ തമിഴ് സിനിമയായ ആക്ഷൻ ത്രില്ലർ സിനിമയായ അജിത്തിന്റെ വലിമ എന്ന സിനിമയാണ്. ചിത്രത്തിന്റെ മലയാളം ഡബ് വെർഷൻ ഇപ്പോഴത്തെ C5 ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കൂടുതൽ പ്രേക്ഷകരുടെ ആവശ്യപ്രകാരമാണ് ചിത്രത്തിന്റെ മലയാളം വെർഷൻ പുറത്തിറക്കിയതെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്. അടുത്തൊരു മലയാളം സിനിമ പട എന്ന സിനിമയാണ്. പട എന്ന സിനിമ ആമസോൺ പ്രൈമിലൂടെയാണ് ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. തിയേറ്ററുകളിലെ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമ തിയേറ്ററുകളിലെ പരാജയമായിരുന്നു. ഒ ടി ടി റിലീസിന് ശേഷം സിനിമ ചർച്ചാ വിഷയമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടെങ്കിൽ പോലും നിലവിൽ വലിയ തോതിൽ സിനിമ കത്തിപ്പടർന്നിട്ടില്ല എന്ന് എടുത്തു പറയട്ടെ. ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. ഈ ആഴ്ച ഒ ടി ടി റിലീസ് ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട സിനിമയായിരുന്നു ദുൽഖർ സൽമാന്റെ ഹെയ്സനാമിക എന്ന സിനിമ. റൊമാൻറ്റിക് കോമഡി എന്റർടൈനർ സിനിമ കൂടിയായിരുന്നു ഹെയ്സനാമിക. തിയേറ്ററുകളിലെ പരാജയമായി പോയ സിനിമ ഇപ്പോഴത്തെ നെറ്റ്ഫ്ലിക്സിലൂടെയും അതോടൊപ്പം തന്നെ ജിയോ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയും ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലെ സിനിമ ലഭ്യമാണ്. തിയേറ്ററുകളിലെ മിക്സഡ് അഭിപ്രായങ്ങൾ കൊണ്ട് സിനിമ പരാജയപ്പെട്ടെങ്കിലും ഒ ടി ടി റിലീസിന് ശേഷം താരതമ്യേന മികച്ച അഭിപ്രായങ്ങൾ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. അടുത്തൊരു സിനിമ ഭീഷ്മ പർവം എന്ന സിനിമയാണ്. മാർച്ച് മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിലെ ഏറ്റവും വലിയ വിജയം നേടിയ സിനിമയാണ് മമ്മൂക്കയുടെ ഭീഷ്മ പർവം. അമൽ നേരത്തിന്റെ സംവിധാനത്തിലെ മമ്മൂക്ക നായകനെത്തിയ ഭീഷ്മ പർവം എന്ന സിനിമ ഇന്നലെ അർദ്ധരാത്രി 12 മണിക്കുള്ളിൽ തന്നെ ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിശയം എന്തെന്നാൽ മലയാളം ഭാഷയിൽ മാത്രമല്ല സിനിമ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങിയ പാൻ ഇൻ ദ ലെവൽ ഭാഷകളിലാണ് സിനിമ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. തിയേറ്ററുകളിലെ മികച്ച അഭിപ്രായങ്ങൾ നേരിട്ട സിനിമ ഒ ടി ടി റിലീസിന് ശേഷവും മികച്ച അഭിപ്രായങ്ങൾ നേടിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഭീഷ്മ പർവം എന്ന മാസ് എന്റർടൈനർ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അടുത്തൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്, ആമസോൺ പ്രൈമിലൂടെ ഫെബ്രുവരിയിൽ ഒ ടി ടി റിലീസ് ചെയ്ത വിക്രം നായകനെത്തിയ സിനിമയാണ് മഹാൻ. വിക്രം, ധ്രുവ് വിക്രം തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തിയ സിനിമയ്ക്ക് ആദ്യ ദിവസം മികച്ച അഭിപ്രായങ്ങൾ നേരിടാൻ കഴിഞ്ഞെങ്കിൽ പോലും വലിയ രീതിയിൽ തരംഗമാകാനായിട്ട് ഈ ഒരു ഒ ടി ടി റിലീസ് സിനിമയ്ക്ക് സാധിച്ചിരുന്നില്ല. കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്ത രണ്ടാമത്തെ സിനിമയാണ് തുടർച്ചയായി ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടത്. രണ്ട് സിനിമകളും വലിയ രീതിയിൽ തരംഗമായില്ല എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോഴത്തെ കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്ത വിക്രം നായകനെത്തിയ മഹാൻ എന്ന സിനിമ ഒ ടി ടി പ്ലാറ്റ്ഫോമിന് നഷ്ടമുണ്ടാക്കി കൊടുത്തുവെന്നാണ് തമിഴിലൊരു പ്രമുഖ മാധ്യമം പുറത്തുവിട്ട റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത്. ആമസോൺ പ്രൈമിലൂടെ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലാണ് ഈ തമിഴ് സിനിമ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടത്. എന്തുകൊണ്ട് സിനിമ പരാജയപ്പെട്ടു എന്നത് സംശയകരമാണ്. എന്തായാലും വിക്രമിന്റെ നല്ലൊരു തിരിച്ചുവരവ്, കോബ്ര, അതല്ലെങ്കിൽ പൊന്നിയൻ സെൽവൻ എന്നീ സിനിമകളിലൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായിട്ട് കാത്തിരിക്കൂ.